നമസ്കാരം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഘോരഘോരം പറയുന്ന പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇക്കഴിഞ്ഞ ദിവസം നടന്ന പാതിര റെയ്ഡ് ഉൾപ്പെടെയുള്ള തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നത് എന്നതോർക്കണം ജനകീയ പോലീസ് ഉൾപ്പെടെ ജനമൈത്രി പോലീസ് കോപ്പ് കുന്തം കുടച്ചക്രം ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും അറിയാതെ എന്തിനധികം ചീഫ് ഇലക്ട്രൽ ഓഫീസർ എ ഡി എം ആർ ഡി ഓ അറിഞ്ഞില്ല ഈ റെയ്ഡ് ഇതൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ആരാണ് അപ്പോൾ ആരാണ് സർ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ഭരണ സംവിധാനം ഇഷ്ടക്കാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും കാണിക്കാനുള്ള ഇടമാണോ പൊതുപ്രവർത്തനം അതും സി പി എമ്മിന്റെ ഒരു ഏതൊരു ഞാഞ്ഞൂല് വിചാരിച്ചാലും ഇങ്ങനെയൊക്കെ നടത്താൻ സാധിക്കുമോ ഇതൊക്കെയാണ് ഇതൊക്കെ നടക്കുമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ എന്ത് കൂടുതൽ സംഭവിക്കാൻ എല്ലാ ഇപ്പോഴത്തെയും പോലെ ആർക്കോ എന്തിനോ വേണ്ടി ബോധിപ്പിക്കാൻ ഒരു അന്വേഷണം കുറച്ചു കഴിയുമ്പോൾ ഇതിലൊന്നുമില്ലാത്ത ഇല്ലാത്ത ആരെയെങ്കിലും ഒരു തെറ്റുകാരൻ എന്ന് കണ്ടെത്തുന്നു അത് പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു അതിനാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ഹോട്ടൽ മുറികളിൽ അടക്കം നടന്ന പരിശോധനയെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുമൊക്കെ കളക്ടറോടിപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് തേടിയിരിക്കുന്നത് റിപ്പോർട്ട് ലഭിച്ച ശേഷമാകുമത്രേ തുടർ നടപടി ഇതോടെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ഒന്നും അറിയില്ലെന്ന് വ്യക്തമായില്ലേ എന്നാൽ പരിശോധനയ്ക്ക് അനുമതി വേണ്ടെന്ന തരത്തിലൊരു പ്രചാരണമുണ്ട് വിഷയത്തിൽ അതിവേഗ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഇതിനിടെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയതും ഒന്ന് ആലോചിച്ചു നോക്ക് പരിശോധനയ്ക്ക് എത്തിയ പോലീസ് സംഘത്തിനൊപ്പം എ ഡി എം ആർ ഡിഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല ഇത് നിയമവിരുദ്ധമല്ലേ ഇത് ഇവരുടെ ഏതെങ്കിലും സഖാത്തികളുടെ നേരക്കാണ് കാണിച്ചിരുന്നെങ്കിൽ ഇവരെ എന്താക്കുമായിരുന്നു ഇവിടെ പുകില് മനുഷ്യന് ചെവിതല്ല സ്വൈരം തരുമായിരുന്നോ എന്ന് ചോദിക്കണം മുക്കിന് മുക്കിന് പ്രതിഷേധമായിരിക്കും പന്തം കൊളുത്തി പ്രകടനം വരെ നടത്തും ആ ടീംസാണ് പാതിരാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മുറിയിലേക്ക് പോലീസിനെ അഴിച്ചുവിടുന്നത് എന്തായാലും പാതിരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പോലീസിന് അന്വേഷണ ത്വരമൂക്കുന്നതും അവർ പാഞ്ഞടുത്ത് ഹോട്ടലിലേക്ക് വരുന്നതും പന്ത്രണ്ടരയോടെ പോലീസ് ആദ്യം എത്തിയത് ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലേക്കാണ് ബെല്ലടിക്കുന്നു ബെല്ലടിച്ചത് കേട്ട് എണീറ്റ ഷാനിമോൾ ഉസ്മാൻ വാതിൽ പഴുതിലൂടെ നോക്കി അപ്പോൾ കുറെ പേരെ കണ്ടു മുറി തുറന്നപ്പോൾ അവർ പറഞ്ഞു പോലീസാണെന്ന് മുറി പരിശോധിക്കണമെന്ന ആദ്യ ആവശ്യം നൈഡ്രസിലായിരുന്ന ഷാനിമോൾ ഉസ്മാൻ അംഗീകരിച്ചില്ല തന്നെ വനിതാ പോലീസുമില്ല ഇതിനൊപ്പം പോലീസുകാരുടെ ഐഡന്റിറ്റി കാർഡും ചോദിച്ചു അപ്പോൾ അവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഈ കൈരേഖ മാത്രം ഇതോടെ ഷാനിമോൾ ചോദ്യം ശക്തമാക്കി മുറി അടിച്ചു പിന്നീട് വനിതാ പോലീസ് എത്തി സത്യത്തിൽ ഷാനിമോൾ ഉസ്മാന്റെ ഈ പ്രവൃത്തിയിലാണ് പോലീസിന്റെ സകല നീക്കവും സകല പിടിവള്ളിയും പാളിപ്പോയത് എന്തായാലും വനിതാ പോലീസ് പിന്നീട് പാഞ്ഞടിച്ച് എത്തുന്നുണ്ട് പിന്നീട് വാതിൽ തുറന്ന ഒരു ഇരച്ചു കയറ്റമാണ് ഉണ്ടായിരുന്നത് ഷാനിമോൾ ഉസ്മാന്റെ ശരീരം വിശദമായി പരിശോധിക്കുന്നു എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഈ പരിശോധന പൈസ കൊണ്ടെന്ന് വെച്ചിരിക്കാണല്ലോ അപ്പോൾ മൊത്തത്തിൽ പരിശോധിക്കണ്ടേ അപ്പോൾ ഇത്തരത്തിൽ ഈ പാതിരാത്രിക്ക് പോലീസ് എത്തി ഇത്തരത്തിൽ ശരീര പരിശോധനയടക്കം അടക്കം നടത്തുകയാണ് ചെയ്യുന്നത് എന്തിന് അതും കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് അടക്കം തുറന്ന് നോക്കി ബാഗെല്ലാം വലിച്ചിട്ട് പരിശോധിച്ചു ആകെ കിട്ടിയത് ഷഡിയും റേസറും മാത്രമാണ് ഏ വനിതകളായതുകൊണ്ട് അത് കണ്ട് ഉദ്യോഗസ്ഥർ അങ്ങ് ആശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഇതിനൊക്കെ എന്തും മറുപടി പറയാനാണ് എന്തായാലും ഇതിനൊപ്പം ബിന്ദു കൃഷ്ണയുടെ മുറിയിലേക്കും പരിശോധന എത്തി അവിടെ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും ഒന്നും പോലീസിന് കിട്ടാനുമായില്ല എന്തായാലും പോലീസ് ഇരച്ചു കയറി എത്തിയ നടപടി ഷാനിമോൾ ഉസ്മാൻ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ രണ്ട് വനിതാ നേതാക്കളുടെ മുറി പരിശോധിക്കുമ്പോൾ പുറത്ത് വലിയ സംഘർഷമാണ് ഉണ്ടായിരുന്നത് യൂണിഫോം ഇല്ലാത്ത പോലീസും സംഘത്തിലുണ്ടായിരുന്നു റെയ്ഡിനെത്തിയ പോലീസിനെ ബിന്ദു കൃഷ്ണയും തടഞ്ഞു നാലു പെട്ടിയും അലമാരിയും അടക്കം പരിശോധിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം അനുസരിച്ചാണ് പരിശോധനയെന്ന് ഒരു ഘട്ടത്തിൽ പോലീസ് ബിന്ദു കൃഷ്ണയോട് പറഞ്ഞു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായി അനധികൃതമായി പണം എത്തിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം അർദ്ധരാത്രിയോടെ കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയത് പിന്നീട് പുറത്തു വിവരം കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന റൂമുകളിലാണ് പോലീസ് പരിശോധന നടത്തിയത് വനിതാ പോലീസ് ഇല്ലാതെ പരിശോധിക്കാനാവില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ കടുത്ത നിലപാട് തന്നെ എടുത്തു കൂടാതെ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് എഴുതി കൊടുക്കാനും പറഞ്ഞു പോലീസ് തയ്യാറായില്ല ഇതോടെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചത് പിന്നീടാണ് എഴുതി കൊടുക്കുന്നത് സത്യത്തിൽ അതൊരു എഴുതി കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ഒരു ഗൂഢാലോചന തന്നെ ചിലപ്പോൾ നടന്നേനെ കാരണം പിന്നീട് സി പി എം ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ പിന്നീട് ഈ സി പി എമ്മിന്റെ നിർബന്ധ പ്രകാരം ഈ ഉദ്യോഗസ്ഥർക്ക് എപ്പോഴെങ്കിലും അവിടെ നിന്ന് പണം പിടിച്ചെടുത്തുവോ എന്ന് പറയേണ്ടി വന്നിരുന്നെങ്കിലോ അതുകൊണ്ടാണ് ഇതെല്ലാം ആ ഒരു നിമിഷത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ ഉണർന്നു പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് അവർ ഒന്നും കിട്ടിയില്ലെന്ന് എഴുതി തരണമെന്ന് കട്ടായം പറഞ്ഞത് അവിടെയും പോലീസിന് മറ്റൊരു വഴിയും ഉണ്ടായില്ല പിന്നീട് എഴുതി കൊടുത്തു എന്നാലും ഇതിനൊക്കെ ഇട സി പി എം നേതാക്കളും പുറത്ത് തടിച്ചു കൂടുകയും ചെയ്തു പലതവണ സ്ഥലത്ത് പ്രവർത്തകർ തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും വരെ ഉണ്ടായി സി പി എം തിരക്കഥയാണിതെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കാണിക്കുന്ന നെറികട്ട രാഷ്ട്രീയ കളിയാണിതെന്നും ഒക്കെ കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചു പോലീസിനെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു പോലീസുകാരുടെ ഐഡന്റിറ്റി കാർഡ് താൻ ചോദിച്ചു വനിതാ പോലീസ് ഇല്ലാതെ അകത്ത് കയറാനാകില്ലെന്നും വ്യക്തമാക്കി പരിശോധന തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും ഷാനിമോൾ പറഞ്ഞു പ്രതിഷേധങ്ങൾക്കും സംഘർഷത്തിനുമിടയിൽ വെളുപ്പിന് മൂന്നു മണിവരെ ഹോട്ടലിൽ നീണ്ട പരിശോധനയായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ മുറിയിലും പോലീസ് പരിശോധന നടത്തിയെന്നാണ് അറിയുന്നത് അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല ഒത്തുകളിക്കിടയിൽ ബി ജെ പിയുടെ പാളയത്തിൽ നിന്ന് എന്ത് കിട്ടാനാണ് എന്ന ചോദ്യം ബാക്കിയാണ് പോലീസ് എത്തിയപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മുറി തുറക്കാതെ സംഘർഷം ഉണ്ടാക്കിയത് കള്ളപ്പണം ഒളിപ്പിക്കാനാണെന്ന് എ റഹീം എം പി ആരോപിച്ചതാണ് പ്രശ്നം കൈവിട്ട നിലയിലേക്കാക്കിയത് ഷാനിമോൾ ഉസ്മാന്റെ മുറി പരിശോധിക്കാൻ പോലീസിനെ സമ്മതിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കണ്ടെത്തിയത് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പരിശോധനയിൽ സഹകരിച്ചെങ്കിലും ഷാനിമോൾ സഹകരിച്ചില്ല ഇതിൽ അന്വേഷണം വേണമെന്നാണ് റഹീമിന്റെ വാദം തിരിച്ച് മറ്റൊരു കാര്യം ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു റഹീമിന്റെ വീട്ടിലെ സംസ്കാരമല്ല തന്റേത് സ്ത്രീയായ സ്ഥാൻ താമസിക്കുന്ന ഒരു മുറിയിലേക്ക് യൂണിഫോം പോലുമില്ലാതെ പോലീസുകാർ വന്ന് തുറ പറയുമ്പോൾ തുറന്നു കൊടുക്കാൻ കഴിയില്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പോലും ഈ ബോധമില്ലാത്ത റഹീമിനെ അറിയില്ലേ എന്നുള്ളത് ഷാനിമോൾ ഉസ്മാന്റെ ചോദ്യം എന്തായാലും വ്യാജ ഐ ഡി കാർഡ് കേസിലെ പ്രതി ഫെനിയാണ് കള്ളപ്പണം എത്തിച്ചതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഹോട്ടൽ സി സി ടി വി പരിശോധിക്കണമെന്നാണ് പോലീസിനോട് പറഞ്ഞത് അർദ്ധരാത്രി കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ച ഹോട്ടലിൽ നടന്ന പോലീസ് പരിശോധന സി പി എം ബി ജെ പി ഒത്തുകളിയാണെന്നാണ് ഷാഫി പറമ്പിൽ എം പി ആരോപിച്ചത് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പോലും അറിയാതെയാണ് പരിശോധന നടത്തിയത് അതിക്രമത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട് യു ഡി എഫ് പ്രതിഷേധ ദിനമൊക്കെ ആചരിക്കുകയാണ് ഉപതിരഞ്ഞെടുപ്പിനിടെ അനധികൃതമായി പണം എത്തിച്ചെന്ന് ആരോപിച്ചുള്ള പോലീസ് പരിശോധനയ്ക്കിടെ പാലക്കാട് സംഘർഷവും ഉണ്ടായി മണിക്കൂറോളം നേരമാണ് ഹോട്ടലിൽ നേതാക്കളും പ്രവർത്തകരും ഏറ്റുമുട്ടിയത് വനിതാ നേതാക്കളുടെ മുറികളിൽ പോലീസ് അതിക്രമിച്ചു കയറിയെന്ന് കയറിയെന്നാരോപിച്ച് കോൺഗ്രസും എല്ലാ മുറികളിലും പരിശോധന വേണമെന്ന സി പി എമ്മും ബി ജെ പിയും ആവശ്യപ്പെട്ടതോടെ രംഗം വഷളാവുകയായിരുന്നു ഹോട്ടലിലും പുറത്തും പലതവണ ഏറ്റുമുട്ടിയ പ്രവർത്തകരെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് പിന്തിരിപ്പിച്ചത് ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിശോധനയിൽ എന്ത് കിട്ടിയെന്ന് പോലീസ് എഴുതി നൽകണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് ഒന്നും ലഭിച്ചില്ലെന്ന് പോലീസിന് എഴുതി നൽകേണ്ടിയും വന്നു എന്നാൽ റെയ്ഡ് തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന സി പി എമ്മും ബി ജെ പിയും ആരോപിക്കുകയാണ് ഉണ്ടായത് ഇതിലൊക്കെ എന്ത് കഥയാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല ഇതിനൊക്കെ പിന്നിലെ കഥകൾ വരും ദിവസങ്ങളിൽ തന്നെയാണ് പുറത്തുവരിക എന്തായാലും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒത്തുകളി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ് നന്ദി